Welcome to Online Classroom for Malayalees. Effects of Electric Current enna ee paadathinte anjamathe classilekku ningalkellavarkkum swagatham. Kazhinja classil nammal padichathu arrangement of resistors in circuits enna topicine kurichaanu. Adayathu enganeyaanu circuitil resistorsine arrange cheyyanulladhu. രണ്ടു തരത്തിൽ അറേഞ്ച് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു, സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും. ഇതോടൊപ്പം തന്നെ റെസിസ്റ്റേഴ്സ് അറേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്താമെന്നും നമ്മൾ പഠിച്ചു. രണ്ട് റെസിസ്റ്റേഴ്സ് ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ സർക്യൂട്ടിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to R1 + R2 ആയിരിക്കും. അതുപോലെ തന്നെ രണ്ട് റെസിസ്റ്റേഴ്സ് ഒരു സർക്യൂട്ടിൽ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ സർക്യൂട്ടിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to R1 R2 / R1 + R2 ആയിരിക്കും. ഈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്, വട്ട് ഈസ് ദ കറന്റ് ഇഫ് 4 ohm ആൻഡ് 2 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്ടഡ് ഇൻ സീരീസ് ആൻഡ് 6 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ്. അതായത് 4 ohm 2 ohm വാല്യൂ ഉള്ള രണ്ട് റെസിസ്റ്റേഴ്സ് ഒരു സർക്യൂട്ടിൽ സീരീസ് ആയി ഘടിപ്പിച്ചിരിക്കുന്നു. അതിന്റെ അഗ്രങ്ങൾക്കിടയിൽ 6 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിന്റെ കറന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ചോദ്യത്തിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? വോൾട്ടേജ് തന്നിട്ടുണ്ട്, 6 volt ആണെന്ന്. അതുപോലെ തന്നെ രണ്ട് റെസിസ്റ്റേഴ്സിന്റെയും വാല്യൂ തന്നിട്ടുണ്ട്, R1 എന്ന് പറയുന്നത് 4 ohm R2 എന്ന് പറയുന്നത് 2 ohm. അപ്പം നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം R is equal to R1 + R2 എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 4 + 2 = 6 ohm ആയിരിക്കും. ഇനി നമുക്ക് ഓംസ് ലോ നിയമപ്രകാരം I = V/R ആണെന്നറിയാം. അതായത് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. വോൾട്ടേജ് എത്രയാണ്? 6. റെസിസ്റ്റൻസ് നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 6 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കറന്റ് എത്രയായിരിക്കും? 6/6 ആയിരിക്കും. അതായത് 1 ആമ്പിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വട്ട് ഈസ് ദ കറന്റ് ഇഫ് 12 ohm and 4 ohm resistors are connected in parallel and 12 volt potential difference is applied. അതായത് 12 ohm 4 ohm resistors parallel ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിൽ 12 volt potential difference apply ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കറന്റ് എത്രയാണ്? എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? രണ്ട് റെസിസ്റ്റേഴ്സിന്റെ റെസിസ്റ്റൻസ് വാല്യൂ തന്നിട്ടുണ്ട്, 12 ohm 4 ohm. അതായത് R1 12 ohm R2 4 ohm. വോൾട്ടേജ് തന്നിട്ടുണ്ട് 12 volt. നമുക്ക് ആദ്യം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താം. പാരലായി കണക്ട് ചെയ്ത കാരണം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടെത്തുക? R is equal to R1 R2 all divided by R1 + R2. ഇവിടെ R1 12 ohm R2 4 ohm. അപ്പോൾ 12 × 4 all divided by 12 + 4, that is equal to 48 / 16, that is equal to 3 ohm. അപ്പം നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടി 3 ohm. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ I is equal to V/R ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 12/3 that is equal to 4. അപ്പോൾ കറണ്ടിന്റെ വാല്യൂ എത്ര കിട്ടിയിരിക്കുന്നത്? 4 ആമ്പിയർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10 resistors of 2 ohm each are connected in parallel, calculate the effective resistance. അതായത് 2 ohm വാല്യൂ ഉള്ള 10 resistors ഒരു സർക്യൂട്ടിൽ പാരലൽ ആയി കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ സർക്യൂട്ടിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, സ്മോൾ എയർ വാല്യൂ ഉള്ള N number of resistors ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to r/n ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്മോൾ എയറിന്റെ വാല്യൂ 2 ഉം എന്നിന്റെ വാല്യൂ 10 ഉം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താം. R/n that is equal to 2/10 that is equal to 0.2 ohm. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഈ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? R is equal to nR ആയിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പൊ എങ്ങനെയാണ്? 10 × 2 that is equal to 20 ohm ആയിരിക്കും കിട്ടുക. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള 3 problems ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻസ് ആയി അറിയിക്കാവുന്നതാണ്. പിന്നെ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസസ് എന്ന ടോപ്പിക്കാണ് നെക്സ്റ്റ് വരുന്നത്. അത് നെക്സ്റ്റ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എനിവേ, താങ്ക് യു.